എല്ലാ പ്രേക്ഷകർക്കും ചാനൽ 28.6 എന്ന നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഈ ചാനലിലേക്ക് അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ഹൂസ്റ്റണിലെ ഒരു സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ഹൂസ്റ്റണിലല്ല, അമേരിക്കയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വർഷങ്ങളായിട്ട് കർത്താവിന്റെ വേലയിൽ രാവുകൾ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു ദേവദാസൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2010 ഇവിടെ ചേർത്ത PC NAC എന്ന അമേരിക്കൻ പെന്തക്കോസ്റ്റൽ കോൺഫറൻസിന്റെ നേതൃത്വം വഹിക്കുവാനും അതുപോലെ അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗത്തിൽ കൂടി അനേക ആയിരങ്ങൾ ദൈവഭാഗത്തെ കൊണ്ടുവരാനും ഒക്കെയും ദൈവം അദ്ദേഹത്തിന് കൃപ ചെയ്തു. അദ്ദേഹത്തെ ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയത് നമ്മുടെ എല്ലാവരുടെയും ഒരു അനുഗ്രഹമാണ്. അദ്ദേഹമായിട്ട് അല്പസമയം ചെലവഴിക്കുന്നതിൽ ഞങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട്. വീണ്ടുള്ള മുന്നോട്ടുള്ള സമയങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങളും ഇവിടുത്തെ അമേരിക്കയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ധാരാളമായി കേൾക്കാവുന്നതാണ്. പ്രേക്ഷകരെ എല്ലാവരെയും കൂടി ഒരിക്കൽ കൂടി ഇതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. എന്റെ പേര് ജോൺ ഐസക്. ഐ ആം ഫ്രം ചാനൽ 28.6 OGM മിനിസ്ട്രി. പാസ്റ്റർ നാട് എവിടെയാണ്? തോന്നിയാമല. പത്തനംതിട്ട ഡിസ്ട്രിക്ട് തോന്നിയാമലയിലാണ്. ഇവിടെ ഇപ്പൊ അമേരിക്കയിലായിട്ട് എത്ര വർഷമായി? 36 വർഷം. ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന കാലം തൊട്ട് ഏത് സഭയുടെ ചാർജാണ് വഹിക്കുന്നത്? ഞാൻ ആദ്യത്തെ 6 വർഷം മെയർലൻഡായിരുന്നു. അവിടെ 1982 ഹ്യൂസ്റ്റണിൽ മൂവ് ചെയ്തു. 82 തൊട്ട് ഹ്യൂസ്റ്റണിൽ മൂവ് ചെയ്തു. ഭാഗമാക്കായിട്ട് മുന്നോട്ട് കർത്താവ് നടത്തുന്നു. നമുക്ക് അല്പം പുറമോട്ട് ഒന്ന് ചിന്തിക്കാം. നാട്ടിലെ ചെറിയ നാട്ടിലെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച്, ജനിച്ചു വളർന്ന മാതാപിതാക്കളുടെ ആ ഒരു സബാല്യകാലത്തെ കുറിച്ച് ക്ലാസ്സുകൾ ഓർമ്മകളൊക്കെയാണ്? ഞാൻ ജനിച്ചു വളർന്നത് കിടങ്ങനെ. എൻ്റെ പ്രാരംഭ വിദ്യാഭ്യാസം മുതൽ തോന്നിയാവിൽ താമസിക്കുന്നു. ഞാൻ ചെറുപ്പത്തിൽ തന്നെ സുവിശേഷം വിളിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. മാർത്തോമാ സമുദായത്തിൽ ജനിച്ചു വളർന്നു. പിന്നെ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ മാതാപിതാവും എൻ്റെ കുറച്ച് വിശ്വാസം സ്വീകരിച്ചു. അതോടെ ചേർന്ന് ഞാനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്ന് മുതൽ എൻ്റെ കുറച്ച് വിശ്വാസത്തിൽ സുവിശേഷ പാരമ്പര്യമായിട്ട് വളരെ കിട്ടുന്നപ്പുള്ള മാർത്തോമാ സഭയിൽ നിന്നും പെന്തക്കോസ്തലിലേക്ക് മാറാനുള്ള പ്രത്യേക സാഹചര്യങ്ങൾ എന്തെങ്കിലും? ചെറുപ്പത്തിൽ തൊട്ട് തന്നെ സൺഡേ സ്കൂളിലും അതുപോലെ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ പല സങ്കീർത്തനങ്ങൾ കാണാതിരിക്കുക സൺഡേ സ്കൂൾ അതുപോലെ പള്ളിയാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ബാല്യകാലം മുതലേ പ്രവർത്തിച്ചുകൊണ്ട് സ്കൂളിലെ പ്രെയർ ഗ്രൂപ്പിലെ ചെയ്യുന്നു. കൂടാതെ 11-ാമത്തെ വയസ്സിൽ കർത്താവ് സൺഡേ സ്കൂളിൽ വെച്ച് കണ്ടെത്ത രക്ഷിതാവായിട്ട് സ്വീകരിക്കാനൊക്കെ ചെറുപ്പം മുതൽ ഒരു ദൈവികമായ ഒരു ഉൾക്കാഴ്ച, ദൈവത്തെ കാണുവാനും അറിയുവാനും പഠിക്കുവാനും ഒക്കെയുള്ള ഒരു ഉൾക്കാഴ്ച ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ബാല്യകാലം മുതലേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാതാപിതാക്കന്മാരുടെ ഉത്സാഹമുണ്ടായിരുന്നു. കൂടാതെ 11-ാമത്തെ വയസ്സിൽ കർത്താവായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മറ്റു സ്കൂളിലും കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം പൂർണ്ണമായിട്ട് വടക്കേ ബാച്ചിലേഴ്സ് ഡിഗ്രി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തതിന് ശേഷം വടക്കേന്ത്യയിൽ രാജസ്ഥാൻ, ബീഹാർ, UP പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പല സ്ഥലങ്ങളിൽ പനിയ വർക്ക് ചെയ്തു. 1972 വിവാഹത്തിന് ശേഷം 76 അമേരിക്ക വരുന്നത് IPC നോർത്തൺ റീജിയൻ്റെ കൗൺസിലിലും അതുപോലെ പല സ്ഥലങ്ങളിലും സുവിശേഷ പ്രവർത്തനം കൂടാതെ സഭാചാരങ്ങൾ ബീഹാർ, UP മുതലായ സ്ഥലങ്ങളിൽ സഭയുടെ ശുശ്രൂഷയിൽ ലഭിക്കുമ്പോഴാണ് അമേരിക്ക വന്നത്. അതിനുശേഷം ഹ്യൂസ്റ്റണിൽ വന്ന കാര്യമാണ് ഇവിടെ സഭകളുടെ
സോഷ്യലി കൂടാതെ ഒരു സെക്കുലർ ഗ്രൂപ്പിലുണ്ട്. ഇവിടെ ആൻഡേഴ്സൺ കൂടാതെ സിറ്റി അഡ്മിനിസ്ട്രേറ്റർ സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആനലിസ്റ്റ് ആയിട്ട് ഇപ്പോൾ 5 വർഷമായിട്ട് പോകുന്ന സമയം പ്രത്യേകിച്ച് മിഷൻ വർക്കായിട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ പല സ്ഥലങ്ങളെ വേലയെ ഭാഗ്യമായിട്ട് സഹായിക്കുന്നുണ്ട്. സഹായിക്കുന്നുണ്ട്. പ്രാരംഭ സമയം തന്നെ വളരെ കാഠിന്യമായ നിലയിൽ കൂടെ രാജസ്ഥാനിൽ യു പിയിലും ഗ്രാമങ്ങൾക്കും മറ്റു വർഗവുമായി സൈക്കിളിൽ സുവിശേഷം എൻ്റെ പ്രാരംഭകാലത്ത് മാസ്റ്റർ തോമസ് പാർട്ടിയും മാസ്റ്റർ കെ പിയിലും ഉള്ളതായിട്ടുള്ള ദേവദാസന്മാരുടെ കൂടെ രാജസ്ഥാനിലും അതുപോലെ നോർത്ത് ഇന്ത്യയിലുള്ള മറ്റ് ഐ പി സി അവസരം ലഭിച്ചു. ഇവിടെ സുവിശേഷമില്ല. ഭാഗ്യമായിട്ട് പ്രാരംഭ സമയം ചെയ്തു കഴിഞ്ഞു. പൂർണ്ണ സമയമായിട്ട് സുവിശേഷമില്ല. വളരെ വർഷക്കാലം വടക്കേ ഇന്ത്യയിൽ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ സുവിശേഷമായിട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു. പ്രതികൂലമായിട്ടുള്ള പല പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടി വന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രാരംഭമായിട്ടുള്ള സമയത്ത് സഭകളില്ല, മിഷൻ സഹായങ്ങളില്ല. പൂർണ്ണ സമയം മനഃപൂർവ്വമായിട്ടുള്ള യാതൊരു സഹായവുമില്ലാതെ വിശ്വാസ വേലയായിട്ട് തന്നെ ആരംഭിച്ചു. ആ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് വളരെ ചെറുപ്പമായിരുന്നതുകൊണ്ട് തന്നെ താൻ താമസിക്കും, ദൂരെ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യും, സൈക്കിൾ യാത്ര ചെയ്യും. അനേക പീഡനങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. കല്ലുകൾ, തടി, മരണത്തോളമായ രോഗങ്ങൾ, ക്രോണിക് ഡിസെറ്ററി, കൂടാതെ ശാരീരികമായിട്ടുള്ള ഒരു പ്രാവശ്യം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രാക്ട് കൊടുത്തത് മൊത്തം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ പിടിച്ച് ട്രെയിനിൽ ലെറ്റർ മുക്കി വിൻഡോ പറഞ്ഞ് പുറത്ത് വരാനായിട്ട് അത് ഉപയോഗിച്ച് അവിടെ അടുക്കുന്ന സമയത്ത് കൂടാതെ ഒരു പ്രാവശ്യം ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേയേറെ ആളുകൾ വന്നിട്ട് എന്നെ കൂടെ വല്ലാതെ പീഡിപ്പിച്ചു. ഇപ്പോഴും മറ്റേ ഈ കാലത്ത് ഒരു വഴിവുണ്ട്. ഇങ്ങനെ മരണത്തെ മുഖാമുഖമായി കണ്ട സമയങ്ങൾ എന്തെങ്കിലും കർത്താവിൻ്റെ വേലയിൽ നിന്ന്, ഞാൻ കർത്താവിന് വേല ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയാണല്ലോ കിട്ടുന്നതെന്ന് വെച്ച് ദൈവവേലയിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ടെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള തീരുമാനമായിരുന്നു നിൽക്കാൻ സഹായിച്ചത്. അനേക സമയം പട്ടിണി, ആഹാരവും ലഭിക്കാതെ, വെള്ളം കിട്ടാതെ, ഒരു പ്രാവശ്യം രാജസ്ഥാനിലെ ചൂട് സമയത്ത് യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് സൈക്കിളിൽ നിന്ന് താഴെ വീണ്. പക്ഷേ കെ വി ഫിലിപ്പും കുറേ സുഹൃത്തുക്കളും കൂടെ ഒന്നിച്ചാണ് പോയത്. ഒരു നിവൃത്തിയില്ലാതെ അവരെന്നെ സൈക്കിളിൻ്റെ പുറകിൽ വെച്ച് മൈലുകൾ കൊണ്ടുവന്ന് വീട്ടിലിട്ടു. ഏകദേശം 1 മാസത്തോളം മരണത്തോളം മണ്ണടിച്ച് കിടന്നു. അത് കഴിഞ്ഞ് വീണ്ടും സുശേഷ വേലയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പിന്നെയും ഒരു വിക്കാനുകളുടെ സ്ഥലമെടുത്ത് പോയി പ്രവർത്തിച്ചു. ഇങ്ങനെയുള്ള പൗലോസ് അപ്പോസ്തലനെ പോലെ ഇങ്ങനെയുള്ള കഷ്ടതയും പീഡനവും ഒന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും പിന്മാറുവാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ ദൈവം തന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയും കൂടാതെ പാഷ എം കെ ചാക്കോച്ചൻ, പാഷ കുടിയൻ തോമസ് മുതലായിട്ടുള്ള ദൈവഭക്തന്മാരോട് കൂടെ ഒരുമിച്ച് നോർത്ത് ഇന്ത്യയിലായിരുന്നു. കൂടാതെ കേരളത്തിലുള്ള ദൈവഭക്തന്മാർ പാഷ പിയും ഫിലിപ്പ്, പാഷ ജിജിയമ്മൻ, കെ ഇബ്ര മുതലായിട്ടുള്ള ദൈവഭക്തന്മാരുടെ കൂടെ അനേക വർഷങ്ങൾ നമ്മൾ ഇന്ത്യയിലെ സുവിശേഷം അറിയിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളുമായിട്ട് ഇടപഴകുകയും അതിനുശേഷം കഴിഞ്ഞ 10-36 വർഷം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും ചെയ്യും. നമ്മുടെ ഈ ആത്മീയ ഇവർ ജനങ്ങളുടെ ഇടയിലുള്ള പ്രതികരണം അങ്ങനെയാണ്. സുവിശേഷം കൈക്കൊള്ളുന്നതിനും അതിനുള്ള താല്പര്യവും അവർക്ക് എത്ര, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരോട് സുവിശേഷം പറയുന്നതും അമേരിക്കൻ ജനതയോട് സുവിശേഷം പറയുന്നതും ഇവർ തമ്മിലും ആ ഉൾക്കൊള്ളുന്നതിൽ എന്തെങ്കിലും പ്രത്യേക
സവിശേഷതകളും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സുവിശേഷ വേല നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാൻ സാധിക്കും. സാധിക്കും. ഇവിടെ സഭയുടെ ശുശ്രൂഷകളും ഒക്കെ ആകുമ്പോൾ നമുക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട്. കൂടാതെ ആളുകളുടെ ജോലിയോടുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാ മീറ്റിങ്ങിനും ആളുകൾക്ക് വരാൻ സാധിക്കുന്നില്ല. പുറത്ത് സുവിശേഷ വേല ചെയ്യുമ്പോൾ നമുക്ക് ഏത് സമയത്തും രാത്രിയോ പകലോ ഒരു പ്രയാസമില്ലാതെ നമുക്ക് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും മാത്രമല്ല സുവിശേഷം കുറേ കൂടെ ആവശ്യമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ആളുകളുടെ സമയത്തിൻ്റെ പരിമിതിയും കൂടാതെ മറ്റ് സഭകളോടുള്ള ബന്ധത്തിലുമൊക്കെ നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ സഭയുടെ ചാർജ് വഹിക്കുന്നതോടൊപ്പം ഇവിടുത്തെ ലോക്കൽ സഭകളിൽ വിസിറ്റ് ചെയ്യുവാനും അവരുടെ അംഗീകാരങ്ങളൊക്കെ പങ്കെടുക്കാനുള്ള സമയം എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് സഹായിക്കാം. ഐ പി സിയുടെ ഇവിടുത്തെ മിഡ്വെസ്റ്റ് റീജ്യൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. ഐ പി സി ഫാമിലി കോൺഫറൻസിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കാനിടയായി. ഐ പി സി മിഡ്വെസ്റ്റ് റീജ്യൻ്റെ പ്രസിഡൻ്റ് കൂടാതെ കൗൺസിൽ മെമ്പറായിട്ടും ഇവിടുത്തെ ഐ പി എച്ച് പി എഫ് യൂസ്റ്റൻ്റെ പ്രസിഡൻ്റ് ഫെലോഷിപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഞാൻ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു. ആദ്യത്തെ പല വർഷങ്ങൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. 2010 ഹൂസ്റ്റണിൽ വെച്ച് നടന്ന അമേരിക്കൻ മലയാളി നോർത്ത് അമേരിക്കൻ മലയാളി കോൺഫറൻസിൻ്റെ മുഴുവൻ ചുമതലയും പാസ്റ്ററാണ് വഹിച്ചു എന്ന് ഞങ്ങളിങ്ങനെ അറിഞ്ഞു. അതിനെക്കുറിച്ചുള്ള ആ ഒരു സംരംഭം വിജയകരമായിരുന്നു. പാസ്റ്ററിൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിലും സഭാതലങ്ങളിലും ആ മീറ്റിംഗ് എങ്ങനെയാണ് വിശ്വാസികളെ സ്വാധീനിച്ചിട്ടുള്ളത്? എല്ലാ നിലകളിലും ഹ്യൂസ്റ്റണിലുള്ളതും അമേരിക്കയിലുള്ളതും ആയിട്ടുള്ള നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ സഭകളും 100% സഹകരണവും താൽമാർത്ഥമായത് ഏറ്റവും വിജയമായ ഒരു കോൺഫറൻസ് ആയിരുന്നു. എല്ലാ പാർട്ടികളെക്കാളും മെച്ചമായ ഒരു കോൺഫറൻസ് തന്നെയായിരുന്നു. സഭകളിൽ നിന്നല്ല 100% എല്ലാ സഭകളുടെയും 100% അതൊരു വൻ വിജയമായിട്ട് ഹൂസ്റ്റൺ മാത്രമല്ല അമേരിക്കൻ ബന്ധുക്കോസ് മലയാളികളുടെ ഇപ്പോഴും അതിൻ്റെ പ്രതിധ്വനി അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. തരംഗമുണ്ട്, തരംഗമുണ്ട്. വീണ്ടും ഹൂസ്റ്റണിൽ വെച്ച് മാത്രമല്ല കിസിന കോൺഫറൻസ് ഒരു അതിൻ്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു സമയത്താണ് ഞാൻ അതിൻ്റെ ചുമതലയെടുത്തത്. ചിക്കാഗോയിലും അറ്റ്ലാന്റയിലും നടന്ന കോൺഫറൻസ് ഹ്യൂസ്റ്റണിലെ കോൺഫറൻസ് എങ്ങനെ നടക്കുമെന്ന് വളരെ സംശയിച്ചൊരു സമയമായിരുന്നു. കാരണം 2 വർഷത്തിലൊരിക്കൽ മതിയോ എല്ലാ വർഷവും വേണോ എന്നുള്ള നിലയിൽ വന്ന് കോൺഫറൻസ് ഒരു അതിൻ്റെ ഭാവി ചോദ്യം. എന്നാൽ ഹ്യൂസ്റ്റൺ കോൺഫറൻസോടെ ഏറ്റവും ശക്തമായി കോൺഫറൻസ് എല്ലാ വർഷവും മറ്റു വർഷങ്ങളെക്കാളും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം ഈ വർഷത്തെ പിസിന കോൺഫറൻസ് എവിടെ വെച്ചാണ്? കാനഡ ടൊറന്റോയ്ക്ക് അടുത്ത് ഹാമിൽട്ടണിൽ വെച്ച്. ഹാമിൽട്ടണിൽ വെച്ച് 2012 അതേ മാസം ജൂൺ ജൂലൈ ജൂലൈ 5 to 8 വരെ ഫസ്റ്റ് ഈശോ കൃപാന്റെ കൺവീനറായിട്ട് അവിടെ നമുക്ക് വലിയൊരു വിജയം തന്നെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സിസ്റ്ററിനോടാണ് ചോദ്യം. തീർച്ചയായിട്ടും ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു ദേവദാസിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവരുടെ ഭാര്യമാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് അവർക്ക് ആ വ്യക്തിക്ക് ധാരാളമായി ആവശ്യമുണ്ട്. ആ നിലയിലൊക്കെ സിസ്റ്ററിൻ്റെ സേവനങ്ങൾ വളരെയധികം ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഇവിടെ നടക്കുന്ന ലേഡീസ് മീറ്റിനെയൊക്കെയും ഹൂസ്റ്റണിലെ വനിതകളെ ഒന്നിച്ച് ആത്മീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സിസ്റ്റർ കാണിക്കുന്ന ശുഷ്കാന്തിയും ആ ആത്മീയ തീക്ഷ്ണതയൊക്കെയും തീർച്ചയായിട്ടും ദൈവം കണക്കെടുക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അനേകർക്കത് ആത്മ പ്രചോദനവും ആശ്വാസവും നൽകുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത സമയത്ത് ഇതുപോലെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് സ്ത്രീകളുടെ ഇടയിൽ അതിനുള്ള പ്രോഗ്രാമെല്ലാം നിശ്ചയിച്ചിട്ടുണ്ടോ? നിശ്ചയിച്ചിട്ടില്ല. മീറ്റിംഗിനെ പറ്റി വെയിറ്റൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഇവിടെ നടത്തണമെന്നുള്ള താല്പര്യമുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിനെ കുറിച്ചുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? പലരും വിളിക്കുകയും കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പലരും വിളിച്ച് അവർക്ക് വളരെ എൻകറേജ്മെന്റ് ആയിരുന്നു. വളരെ ആശ്വാസമായിട്ട് കടന്നു വന്നത് വളരെ ആശ്വാസമായിരുന്നു. ദൈവത്തിന് അതിനെ അവർ ഓരോരുത്തർക്ക് വേണ്ടിയുള്ളതായിരുന്നു പലരും അഭിപ്രായപ്പെടാനിടയായിത്തരുന്നു. ഫോണിൽ തന്നെ പലരും വിളിച്ച് സംസാരിച്ചു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെയും പലരും വിളിച്ച് സംസാരിക്കാനിടയായിത്തരുന്നു. സിസ്റ്റർ നേരത്തെ വിശ്വാസത്തിലായിരുന്നു അതോ
സഭയിൽ നിന്ന് ഞാൻ ജനിച്ചു വളർന്നത് ഒരു മർത്തമ കുടുംബത്തിലായിരുന്നു. എൻ്റെ അപ്പച്ചൻ മർത്തമായിലെ സുവിശേഷ സംഘത്തിൻ്റെ ഒരു ഇവാഞ്ചലിസ്റ്റായിരുന്നു. അങ്ങനെ അപ്പച്ചൻ ജോലി വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച കൊച്ചിനെ വീഴ്ചയുടെയൊക്കെ കാലത്ത് എൻ്റെ അപ്പച്ചൻ്റെ കൂടെയൊക്കെ വിവാഹം നടത്തിയത് അങ്ങനെ പൂർണ്ണ സമയം കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുക. വാസ്തവത്തിൽ ഒരു വിശ്വാസ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ജീവിതം എങ്ങനെയാണെന്നുള്ളതും ദൈവരാജ്യത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ എനിക്ക് എൻ്റെ പാലത്തിൽ നിന്നാണ് ലഭിച്ചത്, മാതാപിതാക്കളിൽ നിന്നാണ് ലഭിച്ചത്. മാതാപിതാക്കളെ വളരെ ഭയഭക്തിയോടും വിശ്വാസ ജീവിതത്തോടും കൂടെയാണ് ഞങ്ങളെ 10 മക്കളായിരുന്നു ഞങ്ങളെ 10 മക്കളെയും വളർത്തിയത്. പിന്നെ എൻ്റെ യൗവനപ്രായമായപ്പോഴ് ഞാനിങ്ങനെ ഒരു മർത്തമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1977 എനിക്ക് ഞാനൊരു സിവിയർ ആസ്മ പേഷ്യൻ്റായിട്ട് മാറി. 1994 February വരെ ഞാൻ സിവിയർ ഒരു ആസ്മാറ്റിക്കായിരുന്നു. അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് അതിനെടുത്തിട്ടുണ്ട്, പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിനോ ഡോക്ടേഴ്സിനോ ഒന്നും എനിക്ക് സൗകര്യമില്ല. അത് സിവിയർ ഒരു ആസ്മ അറ്റാക്കായിട്ടായിരുന്നു എനിക്ക് വരുന്നത്. ഒരു മാസം, ഒന്നര മാസം, രണ്ട് മാസം കൂടുമ്പോൾ സിവിയർ ഒരു അറ്റാക്കായിട്ട് വന്നിട്ട് ഓക്സിജൻ തന്നെ പല ദിവസങ്ങൾ കിടക്കുകയും അതിനെ തുടർന്ന് മെഡിസിൻ ഇങ്ങനെ ഒരുപാട് മെഡിസിൻസ് എടുക്കുകയും കോർട്ടിസോൺ സ്റ്റെറോയിഡൊക്കെ അതിൻ്റെ ഡോസ് ടേപ്പ് റഫ് ചെയ്യാനൊക്കെ ആഴ്ചയിൽ എടുക്കുകയും എല്ലാം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ എനിക്ക് അതുപോലെ തന്നെ പ്രയാസം ഉണ്ടാകും. അങ്ങനെ ആയി പെട്ടിടനായിട്ട് പല ദിവസം കിടക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു. അപ്പോഴൊക്കെ ഞാൻ മൊത്തം ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. എന്നാൽ ഈ ഇത്രയും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഈ വൈദ്യശാസ്ത്രത്തിനോ മരുന്നിനോ ഒന്നും എനിക്ക് സൗഖ്യം തരാൻ കഴിഞ്ഞില്ല. എന്നാൽ 1994 February എൻ്റെ ബ്രദറുമായിട്ട് ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദറമ്മ വളരെ ദിവസം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരങ്ങളിൽ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ യൗവനക്കാരിയായിരുന്നുകൊണ്ട് എനിക്ക് വാഹപ്രായത്തിലെത്തിയതുകൊണ്ട് ആലോചനകളൊക്കെ വന്നിട്ടും എനിക്ക് അതിനോട് അനുകൂലിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഒരു ഫാമിലി മാനേജ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാനതിനോട് അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയങ്ങളായിരുന്നു. എന്നാൽ ഇവർക്കെല്ലാം ഭാരമായിരുന്നു. ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, കുഞ്ഞെ നീ എന്തിനാ ഇപ്പം മെഡിസിൻ എടുക്കുന്നത്, നീ വെക്കുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിത്തിൻ 20 മിനിറ്റ്സ് ഞാനൊരു വിഷൻ കാണുകയാണ്. എൻ്റെ ചെസ്റ്റിൽ നിന്ന് ആരോ വന്നൊരു ബ്ലാക്ക് സാധനം ഇങ്ങനെ പറിച്ചെടുക്കുന്നു. അങ്ങനെ അവിടെ ഇല്ല, പക്ഷെ ദൈവാത്മാവ് ഒരു ഡെലിവറൻസിന്റെ ഒരു വിഷൻ എന്നെ കാണിച്ചു. എന്നെ അത് കാണിച്ചു. അടുത്ത് ഞാനൊരു ബ്ലാക്ക് സാധനം പറിച്ചെടുക്കുന്ന ഒരു വിഷൻ ഞാൻ കണ്ടു. പക്ഷെ അത് കണ്ടു. അന്നേരം ഞാൻ ഭയങ്കര ആസ്മയുടെ പ്രയാസത്തോടെ ഇരുന്നത്. ആ സമയത്ത് തന്നെ പ്രയാസം മാറി. അതിൽ പിന്നെ ഇന്ന് വരെ എനിക്ക് ആസ്മ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ദൈവം എനിക്ക് പരിപൂർണ്ണ സൗഖ്യം. അത് കഴിഞ്ഞ് 10-15 വർഷക്കാലം മെഡിസിൻ ഒന്നും എടുക്കാതെ തന്നെ ആരോഗ്യത്തോടെ, അത് ആസ്മ അസുഖത്തെ തുടർന്ന് എനിക്ക് പല പ്രയാസങ്ങളുണ്ടായിരുന്നു. പിന്നെ ഓസ്റ്റിയോപോറോസിസ് ആയി, പെപ്റ്റിക്കൽസറായി, പല പ്രയാസങ്ങളൊക്കെ എനിക്ക് കടന്നു വന്നു. അതെല്ലാം ഞാൻ 1997 വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അത് കർത്താവ് പറഞ്ഞ ചരിത്രമാത്രമല്ല, ഞാൻ പറയുന്നില്ല, ഒരുപാട് വെളിപ്പാട് ദർശനമൊക്കെ കാണിച്ച ദൈവം ഞാൻ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന വിശ്വാസ ജീവിതത്തിലൊക്കെ അങ്ങനെ കടന്നു വന്ന് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ പോയി എൻ്റെ ശരീരത്തിൽ നിന്ന് സകല രോഗത്തിൻ്റെ ബന്ധനങ്ങളും കർത്താവ് അടിച്ചു. അങ്ങനെ ഞാൻ വളരെ പ്രതികൂലങ്ങൾക്കൂടെയായിരുന്നു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ വീട്ടുകാരും പള്ളിക്കാരും ആരും തന്നെ അനുകൂലമല്ല. അങ്ങനെ അല്ലാതിരുന്ന സാഹചര്യത്തിൽ ദൈവം വ്യക്തമായിട്ട് ഇടപെട്ടതുകൊണ്ട് കർത്താവിൻ്റെ വാക്കിനെ വലയിറക്കി കർത്താവ് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിച്ചു. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരി സഹോദരങ്ങള് 7 കുടുംബങ്ങള് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമാനം സ്വർഗത്തിൽ ദൈവം ഇടയാക്കി. അത് മാത്രമല്ല എൻ്റെ മാതാവ് മർത്തോമയിലെ ഒരു സുവിശേഷന്റെ ഭാര്യയായിരുന്ന എൻ്റെ മാതാവ് തൻ്റെ 82-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് എന്നോടുകൂടെ ആരാധനയ്ക്ക് വരുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കി. പ്രതികൂലങ്ങളെ കണ്ട് ദൈവത്തിൻ്റെ വാക്കിനെ ഒരിക്കലും ജീവിതങ്ങൾ അവഗണിക്കരുത്. പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമെങ്കിൽ അതിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അനുകർക്ക് വേണ്ടി വലിയ വെച്ചാൽ നിങ്ങൾ കൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ കഴി. പാസ്റ്ററിന്റെ കുടുംബത്തിന്റെ ഫാമിലിയുടെ ചരിത്രം. വിവാഹം 1972 സെപ്റ്റംബറിലായിരുന്നു. ഞങ്ങൾക്ക് ഒരു മോനുണ്ട്, അവൻ്റെ പേര് ഗോഡ്ലി എബ്രഹാം. ഗോഡ്ലി എബ്രഹാം ഗോഡ്ലി എബ്രഹാം 4 കുഞ്ഞുങ്ങൾ, ഒരു മോളും 3 കൊച്ചുമക്കളും. കൊച്ചുമക്കളും 3 ആൺമക്കൾ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, ദൈവം അവരെ എല്ലാവരെയും അവരും വിശ്വാസ വിശ്വാസത്തിൽ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചിട്ട് 96 കൃഷ്ണ അസംബ്ലി. ഇത് അവിചാരിതമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്, പക്ഷേ ഞങ്ങളുടെ പ്രേക്ഷകരിൽ ആർക്കു വേണ്ടിയുമാണ് ഇന്ന് ദൈവാത്മാവ് ഇത് സംസാരിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ എഴുതിത്തള്ളിയ കേസുകൾ മതിയും അടുത്തു എന്ന് പറഞ്ഞ് ജീവിതം നിരാശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഈ ദേവദാസിയുടെ സാക്ഷ്യം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ഈ വിടുതൽ
ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ദൈവം ഈ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവദാസന്റെ വേലയെ അദ്ദേഹത്തിന്റെ ശാരീരിക ക്ലേശങ്ങളോ പ്രായമോ ഒന്നും കണക്കിലെടുക്കാതെ ദൈവത്തിന്റെ വയലിൽ കഠിനാധ്വാനം ചെയ്യുന്ന ദൈവദാസന് കൂടുതലായിട്ടുള്ള ആരോഗ്യവും ബലവും ആത്മീയ ശക്തിയും സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവം വർഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുന്നവരെയും ഈ പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വന്ദനം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം തൽക്കാലം നിർത്തും.